എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പൊ നമ്മൾ ഇതാണ്ടാ കൂൾ, നമ്മള് കുമ്പളെന്നൊക്കെ പറയും, മഷ്റൂം അല്ലെ. അവേ നമുക്ക് നമ്മുടെ ഈ കൂണും വേണ്ട ഇതുപോലെ ഒരു തടി കഷ്ണവും എടുത്തിട്ടുണ്ട്. ഒന്നല്ല, ഇതുപോലെ മൂന്ന് കൂണുകൾ നമ്മൾ സംഘടിപ്പിച്ചെടുത്തിട്ടുണ്ട്. അപ്പൊ ഇതുകൊണ്ടാണ് ഇന്നത്തെ പരിപാടി ചെയ്യാൻ പോകുന്നത്. അപ്പൊ ഇതുകൊണ്ട് നമുക്ക് സെറ്റപ്പ് പരിപാടിയുണ്ട്, നമുക്ക് ചെയ്തു നോക്കാം. നമ്മളെ കുമിളിൽ നമ്മൾ ചിത്രം വരച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പം നമ്മളൊരു ചെറിയൊരു വെള്ളച്ചാട്ടമാണ് നമ്മൾ ഈ കുമിളിൽ വരച്ചെടുക്കുന്നത്. അപ്പം അതിനു മുമ്പ് നമ്മുടെ ആകാശത്തിന് നിറം കൊടുക്കണം. അപ്പം ആകാശത്തിന് വേണ്ടി നമ്മൾ നീല നിറം കൊടുക്കുകയാണ്. അപ്പം ഒട്ടും വെള്ളം ചേർക്കാതാണ് നമ്മൾ ഇങ്ങനെ കുമിളിൽ ഇങ്ങനെ പെയിൻ്റ് അടിച്ചെടുക്കുന്നത്. അതിനുശേഷം നമുക്ക് ദണ്ടതേപോലെ ചെറുതായിട്ട് ഒരു ബ്രൗൺ കളറിൽ മലകൾ സെറ്റ് ചെയ്തെടുക്കാം. ഇടയ്ക്കിടയ്ക്ക് നമുക്ക് മഞ്ഞയും അതുപോലെ തന്നെ ബ്ലാക്കും ഒക്കെ ഉപയോഗിച്ച് ആ മലയ്ക്ക് കുറച്ചുകൂടെ ഒന്ന് എന്താ ഡെപ്ത് വരുത്താം. വെള്ള നിറം ഉപയോഗിച്ച് നമുക്ക് വെള്ളച്ചാട്ടം ഇങ്ങനെ ഇവിടെ ഈ മലകൾക്കിടയിലൂടെ നമുക്ക് ഒന്ന് വരച്ചെടുക്കാം. ആ വെള്ളം നമുക്ക് ഈ താഴോട്ടെല്ലാം ഇതുപോലെ സ്പ്രെഡ് ചെയ്ത് മൊത്തത്തിൽ ഈ മലകളുടെ പാറകൾക്കിടയിലെല്ലാം നമുക്ക് ഇതുപോലെ വെള്ളച്ചാട്ടത്തിൻ്റെ ഒരു പ്രതീതി വരുത്തിയെടുക്കാം. ആകാശത്തിന് കുറച്ചുകൂടെ ഭംഗി കൂട്ടാൻ വേണ്ടി ഇതുപോലെ മേഘങ്ങൾ നമുക്ക് വെള്ളനിറം ഉപയോഗിച്ച് തന്നെ സെറ്റ് ചെയ്തെടുക്കാം. ഇനി നമ്മുടെ രണ്ടാമത്തെ കുമ്പിളിലും നമ്മുടെ മലയുടെ കണ്ടിന്യൂവേഷൻ നമ്മൾ ചെയ്യുന്നുണ്ട്. അപ്പോൾ അവിടെ ഇതുപോലെ മലയുടെ ഒരു കണ്ടിന്യൂവേഷൻ ചെയ്ത് ഇതുപോലെ വെള്ളച്ചാട്ടത്തിൻ്റെ ഒരു പ്രതീതിക്ക് വേണ്ടി വെള്ളനിറം ഉപയോഗിച്ച് തന്നെ നമുക്ക് അവിടെയും ചെയ്തെടുക്കാം. ഇനി നമ്മുടെ മലയുടെ സൈഡിലായിട്ട് നമ്മളൊരു ചെറിയൊരു മരവും കൂടെ സെറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിനുശേഷം നമുക്ക് ഇതുപോലെ അതിന് ഇലകൾ കൂടെ കളർ കൊടുക്കാം. ചെറിയൊരു ഗ്രീൻ കളറാണ് നമ്മൾ കൊടുക്കുന്നത്. അതിനുശേഷം ചെറിയൊരു മഞ്ഞ കളറും കൊടുത്ത് ഇലകളെ കുറച്ചുകൂടെ ഒന്ന് ഭംഗിയാക്കിയെടുക്കാം. ഈ മരത്തിൻ്റെ ഒരു കണ്ടിന്യൂ പാർട്ട് നമ്മുടെ ആദ്യത്തെ കുമിളിലൂടെ നമുക്ക് ചെയ്തെടുക്കണം. അപ്പം അതും കൂടി ഞാൻ ഇതിൻ്റെ കൂടൊപ്പം തന്നെ ചെയ്യുന്നുണ്ട്. നമ്മൾ വെള്ളം അധികം യൂസ് ചെയ്യുന്നില്ല. അപ്പോൾ വെള്ളം യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഇതിനകത്ത് പിടിക്കാൻ കുറച്ച് പാടായിരിക്കും. അതുകൊണ്ട് നമ്മൾ വെള്ളം അധികം യൂസ് ചെയ്യാതാണ് ഇങ്ങനെ കളർ ചെയ്തെടുക്കുന്നത്. അപ്പോൾ നമ്മൾ നേരത്തെ ചെയ്ത കുമിളിൽ മരത്തിൻ്റെ ഒരു കണ്ടിന്യൂ പാർട്ട് നമ്മൾ അവിടെയും കൂടെ ചെയ്തെടുക്കുകയാണ്. മരത്തിൻ്റെ കുറച്ച് ഇലകളും കൂടെ നമ്മൾ അവിടെ കാണിക്കുന്നുണ്ട്. അപ്പം രണ്ടും കൂടെ ചേർത്ത് വയ്ക്കുമ്പോൾ ഏകദേശം ഏതാണ്ട് ഈ ഒരു രീതിയിലിരിക്കും. ഇനി നമുക്ക് നമ്മുടെ വെള്ളച്ചാട്ടം എന്ന് വീഴുന്ന സൈഡിൽ ഇതുപോലെ പുല്ലുകളും അതുപോലെ തന്നെ തറയുടെ ഭാഗമൊക്കെ നമുക്ക് ഇതുപോലെ മഞ്ഞയും അതുപോലെ തന്നെ പച്ചയൊക്കെ ഉപയോഗിച്ച് ഒന്ന് സെറ്റ് ചെയ്തെടുക്കാം. വെള്ളച്ചാട്ടത്തിന് ചെറിയൊരു ബ്ലൂ ഷെയ്ഡും കൂടെ നമ്മൾ കൊടുക്കുന്നുണ്ട്.
ഇനി നമ്മൾ മൂന്നാമത്തെ കുമിളിലും കൂടെ നമ്മുടെ വെള്ളച്ചാട്ടത്തിൻ്റെ ബാക്കി ഭാഗം നമ്മൾ ചെയ്തെടുക്കുന്നുണ്ട്. അവിടെയും നമ്മൾ ഏകദേശം ആ തറയുടെ കുറച്ച് ഭാഗങ്ങളും അതുപോലെ തന്നെ വെള്ളം വീഴുന്ന കുറച്ച് ഭാഗമൊക്കെ നമ്മൾ അതിനകത്തുകൂടെ കാണിക്കുകയാണ്. അതുപോലെ സൈഡിലായിട്ട് ഇതുപോലെ പുല്ലുകളൊക്കെ നമുക്ക് കാണിച്ചു കൊടുക്കാം. അതിൽ ഇത് മൂന്നും ഈ മൂന്ന് കുമ്പളും കൂടെ ചേരുമ്പോഴേ ആ ചിത്രത്തിൻ്റെ പൂർണ്ണത നമുക്ക് കൈവരികയുള്ളൂ. അത് നമുക്ക് ലാസ്റ്റ് കാണാൻ പറ്റും. ചിത്രമൊക്കെ വരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമ്മുടെ ഈ ചിത്രത്തെ നമുക്കൊരു കമ്പിലേക്ക് ഒന്ന് സെറ്റ് ചെയ്ത് എടുക്കണം. അപ്പം അതാണ് ചെയ്യാൻ പോകുന്നത്. നമ്മുടെ ഈ ചിത്രത്തെ ഇതിലേക്ക് നമുക്കൊന്ന് ഒട്ടിച്ചെടുക്കാം. ഓക്കെ, ഫസ്റ്റ് പിക്ചർ നമ്മൾ ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. ഈ രണ്ടാമത്തെ കൂണ് അതിൻ്റെ താഴെയായിട്ട് സെറ്റ് ചെയ്യണം. അപ്പോൾ അതിൻ്റെ ഈ രണ്ടാമത്തെ ചിത്രം നമ്മൾ അതിൻ്റെ താഴെയായിട്ട് സെറ്റ് ചെയ്യാണ്. മൂന്നാമത്തെ കൂൺ അതിൻ്റെ താഴെയും സെറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മൾ മൂന്ന് കൂണും സെറ്റ് ചെയ്തു. നമ്മുടെ പടവും അതുപോലെ സെറ്റായി വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്കത് ഈ കമ്പനിയും കൂടെ ഒന്ന് വാർണിഷ് ചെയ്ത് സെറ്റാക്കി എടുക്കണം. അപ്പോൾ അത് കഴിയുമ്പോഴേ നമ്മുടെ പരിപാടി ഏകദേശം സെറ്റാവും. നമ്മളിതാണ്ട് ഇതുപോലൊരു സ്റ്റാൻഡ്, ഒരു ചെറിയൊരു പട്ടിയെ കഷ്ണം നമ്മളിതുപോലെ ഒന്ന് അതിൻ്റെ അടിഭാഗത്ത് ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതൊന്ന് ഇരിക്കുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മളത് ചെയ്യുന്നത്. അപ്പോൾ ഇങ്ങനെ നമുക്കത് വെക്കാനായിട്ട് പറ്റും. ഇനി കംപ്ലീറ്റ് ആയിട്ട് ഒന്ന് വാർണിഷ് ചെയ്തെടുക്കാം. അപ്പം നമ്മുടെ തടിക്കും അതുപോലെ തന്നെ നമ്മുടെ ചിത്രത്തിനും കൂടെ നമ്മളൊന്ന് വാർണിഷ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഒന്ന് കുറേ നാൾ കേടുകൂടാതെ ഇരിക്കാനായിട്ട് ഇങ്ങനെ വാർണിഷ് ചെയ്യുന്നതുകൊണ്ട് നല്ലതാണ്. അങ്ങനെ നമ്മുടെ പണി പൂർത്തിയായിട്ടുണ്ട്. ഇതാണ് നമ്മുടെ ഫൈനൽ സ്റ്റേജ്. നമ്മുടെ വീഡിയോ ഇവിടെ പൂർണ്ണമായിരിക്കുകയാണ്. എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും നമ്മുടെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ അടുത്ത പുതിയ ഐറ്റംസുമായിട്ട് കാണുന്നത് വരെ ബൈ ബൈ.